നമ്മൾ നോക്കുന്നത് ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ്. വിർബാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതൊരു വൈറ്റമിൻ കണ്ടൻറ്റോട് കൂടിയ ഒരു മെഡിക്കൽ സപ്ലിമെൻ്റാണ്. നമ്മൾ വെറ്റിനറി യൂസേജിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിൽ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൽ കുറേ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ വെറ്റിനറി അനിമൽസിനും ബേഡ്സിനും നമുക്ക് ഈ ഗ്രോവിപ്ലെക്സ് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വളരെ പ്രൂവൺ ആയിട്ട് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും, നോർമൽ സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിലും, എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും തന്നെ നമുക്ക് ഈ ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് ലഭ്യമാണ്. ഈ കാണിച്ചിരിക്കുന്നത് 500 ml ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 85 rupees ആണ് ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് മുതൽ നമുക്ക് 2 years, അതായത് 24 months വരെ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു സാധാരണ രീതിയിലുള്ളൊരു ചെറിയ ഫാമൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം 1 വർഷത്തോളം നമുക്ക് ഈ ഒരു 500 ml ബോട്ടിൽ ധാരാളം മതിയാവും. ഇവിടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതിൻ്റെ വൈറ്റമിൻ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ പറയുന്നുണ്ട്. അത്യാവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ യാതൊരു ലോസും വരില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് കോഴി, കാട, മാട് തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കാടയും കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഈ ഉറക്കം തൂങ്ങി നിൽക്കുന്ന പോലെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാല് തളർന്നിരിക്കുന്നതായിട്ട്, കാലിൻ്റെ തളർച്ച, അങ്ങനെയുള്ള അത്യാവശ്യം ഒരു കാടയ്ക്കും കോഴിക്കും വരുന്ന എല്ലാ തരത്തിലുള്ള ഈ ഒരു ഹെൽത്തി ഇഷ്യൂസിനും പറ്റിയ ഒരു മെഡിക്കൽ ഒരു സപ്ലിമെൻ്റാണ്, കം വൈറ്റമിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സപ്ലിമെൻ്റാണ് ഈ ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് ഇന്ന് വളരെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്നത്. പ്രൂവൺ ആണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് യാതൊരു രീതിയിലുള്ള, അതായത് മുട്ടക്കോഴി മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴിക്ക് യാതൊരു രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ലോസും ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതേ ആ ഒരു റേഷ്യയിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടുന്നതാണ്. അതാണ് ഈ ഗ്രോവിപ്ലെക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് നോർമൽ ഡ്രിങ്കിങ് വാട്ടറിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ 1-2 തവണ നമുക്കറിയാൻ പറ്റും. നമ്മൾ കുറച്ചുനാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളർത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം യൂസേജ് ഇതിന് വേണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ പിറകിൽ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇപ്പോൾ സജസ്റ്റീവ് യൂസേജ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പൗൾട്രിക്കാണെങ്കിൽ 15-20 ml പെർ 100 birds, അതായത് ഇപ്പോൾ കാടയാണെന്നുണ്ടെങ്കിൽ സെയിം ബേർഡിൻ്റെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്കൊരു 100 കാടയൊക്കെ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10-15 ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു 10 ml ആയാലും മതി. 10 ml നമ്മൾ ഡെയിലി ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്നും കൊടുക്കണമെന്നില്ല. അത് വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 2 മാക്സിമം 3 തവണ മാത്രമേ നമുക്കിത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. തൊട്ട് താഴെ തന്നെ കണ്ടില്ലേ, ഹോഴ്സ് കാറ്റിൽ അതാണെങ്കിൽ 100 ml പെർ ഡേ ആണ് പറയുന്നത്. അതുപോലെ ഷീപ്പ്, ഗോട്ട്, കാപ്സൊക്കെ ആണെങ്കിൽ 20 ml പെർ ഡേ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് മുയൽ, പ്രാവ് അങ്ങനെയുള്ള വീട്ടിൽ മറ്റുള്ള പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഈ സെയിം ഗ്രോവിപ്ലെക്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ വൈറ്റമിൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കോഴികളാണെങ്കിൽ തമ്മിൽ കൊത്തുന്നത് കുറയും. അതുപോലെ കാലിൻ്റെ തളർച്ച. പിന്നെ ഇത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവാണ്. അതായത് സെക്കൻഡ് ഡേ ഓൾഡ്, ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ നമുക്കിത് പറ്റുമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അണുനശീകരണം നടത്തിയിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നല്ല ഫ്രഷ് വാട്ടറിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് മതി. അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇത് നോർമലി റെഡ് കളർ ആണ് ഈ മെഡിസിൻ വരുന്നത്. നമ്മളിത് വെള്ളവുമായിട്ട് ലയിപ്പിക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇത് ചേഞ്ച് ആവും. നമുക്കൊരു 100 കാടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ml മതിയാവും. 10 ml 1 ലിറ്റർ വെള്ളത്തിൽ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നോർമൽ ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ആണ്. നമുക്ക് 2 teaspoon നമുക്ക് ഒഴിച്ചാൽ മതിയാവും. വളരെയധികം നമുക്ക് എഫക്റ്റീവായിട്ടും പ്രൂവൺ ആയിട്ടുമുള്ള ഒരു
ഇന്ന് ഫീൽഡിലുള്ള ഒരു ഏറ്റവും നല്ലൊരു വൈറ്റമിൻ കണ്ടൻ്റ് ആണ് ഈ ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്നത്. കം മെഡിക്കൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും, ഇൻഫെക്ഷൻസൊക്കെ ബാധിക്കുന്നതിൻ്റെ റേഷ്യോ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ പ്രൂവണായിട്ടുള്ള പ്രൊഡക്റ്റാണ്, നമുക്ക് യാതൊരു ഡൗട്ടുമില്ലാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് യാതൊരു രീതിയിലുള്ള ഒരു സംശയവും വരേണ്ട കാര്യമില്ല, കാരണം ഇതിൻ്റെ യൂസേജും ഇതിൻ്റെ ബെനിഫിറ്റ്സും എല്ലാം തന്നെ, അതുപോലെ തന്നെ പെർ 5 ml എത്രത്തോളം ഇതിൻ്റെ ഇൻക്ലൂഡഡ് വൈറ്റമിൻസും മറ്റുള്ള കാര്യങ്ങളും എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ബോട്ടിലിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ബെനിഫിറ്റ്സ് കണ്ടില്ലേ? ഫോർ ബെറ്റർ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഫോർ ബെറ്റർ FCR, ഫോർ ബെറ്റർ എഗ് പ്രൊഡക്ഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ഹാച്ചബിലിറ്റി. ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും ഇത് 100% പ്രൂവൺ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പ്രൂവൺ ആണ്. ഇന്ന് ഈ ഫീൽഡിലുള്ളതിൽ ഏറ്റവും നല്ല ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗ്രോവിപ്ലെക്സ് എന്ന് പറയുന്നത്.